Hi, in the number of discussion redox reaction and electrochemistry. We have two chapters combined in the plus one. The chapter is redox reaction, oxidation reduction reactions. That is the plus two, the third chapter is electrochemistry. This is the topic of questions. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത് ഡിക്രീസിങ് ഓർഡർ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് ഈ മൂന്ന് സബ്സ്റ്റൻസിന്റെ കേസിൽ. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ റേറ്റ് അതിന്റെ അയണൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കും. എളുപ്പത്തിൽ അയണൈസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഏത് ഇത് മൂന്ന് ആസിഡാണ്. അപ്പോൾ ആസിഡിൻ്റെ കേസിൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണെങ്കിൽ ക്യുക്കായിട്ട് തന്നെ അയണൈസ് ചെയ്യും. അപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇതിനെ ഇലക്ട്രോലൈറ്റ് ഡിഫറെൻ്റ് ടൈപ്പുള്ള ഇലക്ട്രോലൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ. സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലെ ആസിഡിറ്റിൻ്റെ സ്ട്രെങ്ത്, ആസിഡിക് സ്ട്രെങ്ത്തിനെ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യണം. അപ്പോൾ ഇതിൽ മൂന്നിലോർക്ക ഈ മൂന്ന് സംഗതിയിലും ഫോമിക് ആസിഡ് ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. അപ്പോൾ ഫസ്റ്റത്തെ സംഗതി ഈ മൂന്നെണ്ണത്തിൽ ആദ്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് ഫോമിക് ആസിഡ് സ്ട്രോങ് ആസിഡാണെന്നുള്ള ഓർക്കാം. ഇനി ബാക്കിയുള്ള രണ്ടെണ്ണത്തിനെ നമ്മൾ നോക്കണം. അതിനെ രണ്ടിനെ നോക്കുമ്പോൾ ഒന്ന് അസെറ്റിക് ആസിഡാണ്, അതായത് CH3 CO(OH). വേറൊന്ന് ബെൻസോയിക് ആസിഡാണ്. ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH6 H5 C OH ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും CO(OH). ഇതാണ് ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ബെൻസോയിക് ആസിഡിൻ്റെ കേസിൽ നമ്മൾക്ക് പറയാൻ പറ്റും ഈ ബെൻസോയിക് ആസിഡിലെ ഈ ഗ്രൂപ്പ് ഫിനൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിന് ഇലക്ട്രോണെ വിഡ്രോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ചെറിയ രീതിയിൽ ഇലക്ട്രോൺ റിലീസ് ചെയ്യും, പക്ഷേ ഇത് ഇലക്ട്രോൺ എന്തും ചെയ്യും, വിഡ്രോ ചെയ്യും. അപ്പോൾ ഇതിനെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ പോകുമ്പോൾ H+ന് എളുപ്പത്തിൽ റിലീസ് ചെയ്യാൻ പറ്റും ആർക്ക്, ഈ ബെൻസോയിക് ആസിഡ്. പക്ഷെ നേരെ മറിച്ച് ഇതിൻ്റെ കേസിലാണെങ്കിൽ ഈ CH3 ഗ്രൂപ്പ് എന്നാണ് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുമ്പോൾ H+ ഇവിടുന്ന് എളുപ്പത്തിൽ റിലീസ് ചെയ്ത് പോകില്ല. H+നെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ H+നെ ആരും എളുപ്പത്തിൽ റിലീസ് ചെയ്യണോ അതാണ് നമ്മൾ പറയുക സ്ട്രോങ് ആസിഡാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞു എന്തുകൊണ്ട് ഫോമിക് ആസിഡ് ആയിരിക്കും ഇതിന് മൂന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫോമിക് ആസിഡ് ആയിരിക്കും സ്ട്രോങ് ആസിഡ്. ഫോമിക് ആസിഡ് എന്താണെന്നുള്ളത് നോക്കാം. H C OH ആണ് ഫോമിക് ആസിഡ്. അപ്പോൾ ഇവിടെ ഉള്ളത് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യൂല, റിലീസ് ചെയ്യൂല, അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് H ആണ്. അപ്പോൾ ഇത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യൂല, അതുകൊണ്ട് തന്നെ ഇതിന് H+നെ റിലീസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഈ C6H5 ഗ്രൂപ്പിനെ പറ്റി ഞാൻ പറഞ്ഞ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അതോടൊപ്പം അതിന് ചെറിയ രീതിയിൽ ഇലക്ട്രോണെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ടെൻഡൻസി ഉണ്ടായിരിക്കും ഈ ഗ്രൂപ്പിന്. ഈ ഗ്രൂപ്പ് ഇലക്ട്രോണെ വെറും വിഡ്രോ ചെയ്യും, അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആസിഡ്. ഈ ഗ്രൂപ്പ് വെറും ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യും സിസ്റ്റത്തിലേക്ക്. അപ്പോൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ H+നെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമാവും, അല്ല ഡിഫിക്കൽട്ടാവും CH3 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. C6H5 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണെ വിഡ്രോ ചെയ്യും, അതോടൊപ്പം ഇലക്ട്രോണെ റിലീസിയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരിക്കും സ്ട്രോങ് ആസിഡ്. ഇനി ഈ മൂന്നെണ്ണത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഈ H-ന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല, വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനോ ഉള്ള എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇത് സ്ട്രോങ് ആസിഡ്. പിന്നെ ഇതിന് കുറച്ച് വിഡ്രോയിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഇതാണ് സ്ട്രോങ്, പിന്നെ ഇതാണ് സ്ട്രോങ്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇതിനായിരിക്കും, ഏക്കായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതൽ ഉണ്ടാവുക ബെൻസോയിക് ആസിഡ്, അതായത് സീക്കായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഏത് വരുന്ന പറയണത് പിന്നെയാണ് ബി വരുള്ളൂ.
അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. എ സി ബി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഓർക്കേണ്ടത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അയണൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിനായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷനാണ്. അയണൈസ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ അതിനെ എളുപ്പത്തിൽ അയണൈസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയും. ക്വസ്റ്റ്യൻ നമ്പർ രണ്ടിൽ പറയണത് ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ ആനോഡിക് ഹാഫ് സെല്ലിനെ നമ്മൾ 0.05 ഫാരഡ് യൂസ് ചെയ്തിട്ട് റീചാർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന PbSO4 അല്ലെങ്കിൽ PB എമൗണ്ടാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൽ തന്നിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന ഫാരഡ് ഇലക്ട്രിസിറ്റിൻ്റെ എമൗണ്ട് ക്യൂ എന്ന് പറയും. അത് എത്രയാണ്? 0.05 ഫാരഡ് ആണ്. പിന്നെ മോളാർ മാസ് തന്നിട്ടുണ്ട് PbSO4, അത് ഏകദേശം 303 ഗ്രാം പെർ മോൾ ആണ്. ഇനി നമ്മളോട് ചോദിച്ചുള്ളത് ഇത്ര ഫാരഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര PbSO4 ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം 1 ഫാരഡ് ഇലക്ട്രിസിറ്റി ആണ് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 1 ഇക്വലന്റ് മാസ് ഡെപ്പോസിറ്റ് ചെയ്യും 1 ഫാരഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതായത് 1 ഫാരഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും 1 ഫാരഡ് ആണെങ്കിൽ 1 ഇക്വലന്റ് മാസ് ഏതാണ് സാധനം? PbSO4 ആണ്. PbSO4 എന്ന് പറയുമ്പോൾ ഇത് Pb2+SO4 2- ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇക്വലന്റ് മാസ് കാണണമെങ്കിൽ ഇതിനെ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിനെ മോളാർ മാസിനെ 2 ഡിവൈഡ് ചെയ്താൽ മതി സിമ്പിളായിട്ട്. അപ്പോൾ 1 ഫാരഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1/2 × 303 ഗ്രാം PbSO4 ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. 1/2 × 303 ഹാഫ് വരാൻ കാരണം ഇക്വലന്റ് മാസ് ഇവിടെ ചാർജ് 2+ ആണ്, അതുകൊണ്ട് തന്നെ ഹാഫ് നമ്മൾ യൂസ് ചെയ്യും. നോക്കി മറ്റേ AlCl3 പോലുള്ള സാധനത്തിൻ്റെ കേസിൽ ഇവിടെ Al3+ ആണ്, അതുകൊണ്ട് തന്നെ ഇക്വലന്റ് മാസ് കാണണമെങ്കിൽ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാസിനെ 3 ഡിവൈഡ് ചെയ്യും. 2 ഡിവൈഡ് ചെയ്യാൻ കാരണം ഇവിടെ ഇത് 2 ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിൻ്റെ എമൗണ്ട് 1 ഫാരഡ് അല്ല, 0.05 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 0.05 ആണെങ്കിൽ അത് വരും 0.05 × 1/2 × 303 ഗ്രാം എന്ന് പറയാൻ പറ്റും. ഇനി 0.05 നമുക്ക് എഴുതാൻ പറ്റും 5 × 10⁻²⁺ എന്ന് എഴുതാം. ഇനി 303 ജസ്റ്റ് 300 എന്ന് എഴുതാം. × 300 പിന്നെ ഇതവിടെ 2 ഉണ്ട്, അത് 300/2. അപ്പോൾ ഇത് വരും നോക്കേ 10⁻²⁺ × 300. അപ്പോൾ ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുന്നുണ്ട് 5 × 10⁻²⁺ × 3 × 10⁻²⁺ 2 അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. പിന്നെ ബാക്കിയുള്ള എന്താണ്? 3, 5, 15, 15 / 2 ആണ് പിന്നെ ബാക്കി ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏകദേശം കിട്ടും 7.5 ഗ്രാം ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലൊരു 7.6 വരെയുണ്ട് ഒരു സ്ഥലത്ത്, ഇതിൻ്റെ അടുത്ത വാല്യൂ ആണ്. അതായത് ആൻസർ എന്ന് പറയണത് ഓപ്ഷൻ ബി ആയിരിക്കും എന്ന് പറയാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് തന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. അതായത് E0 സെല്ല് തന്നിട്ടുണ്ട് ഒരു റിയാക്ഷൻ്റെ കേസിൽ, അതോടൊപ്പം ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. ഫാരഡേ കോൺസ്റ്റൻറ്റ് 9,6500 കൂളം പെർ മോൾ ആണ്. ഇനി നമ്മൾ ചോദിച്ചുള്ളത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായിരിക്കും, കാരണം അതാണ് നമ്മളെ പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും
ഓപ്ഷനിൽ ഉള്ളത് എക്സ്പോണൻഷ്യൽ ടേമിലാണ് എല്ലാ ഓപ്ഷനിലും ഉള്ളത്. അപ്പോൾ ആ രീതിയിലായിരിക്കും ആൻസർ കാണേണ്ടത്, അല്ലാതെ ഡയറക്റ്റ് കാൻ്റെ വാല്യൂ അല്ല നമ്മൾ കാണേണ്ടത്. അപ്പോൾ നോക്കുക, റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഏത് റിയാക്ഷനാണ്? സെഡ് എൻ പ്ലസ് സി യു ടു പ്ലസ് ഗിവ്സ് സെഡ് എൻ ടു പ്ലസ് പ്ലസ് സി യു ആണ്. ഈ രീതിയിലുള്ള പ്രോസസ്സാണ്. ഇത് നിങ്ങൾ പഠിച്ചുള്ളതാണ് പ്ലസ് ടുവിൽ തന്നെ. തേർഡ് ചാപ്റ്ററിൽ ഇങ്ങനത്തെ ഹാഫ് സെൽ അതേപോലെ തന്നെ ഇ എം എഫ് കാൽക്കുലേറ്റ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എനിവേ ഞാൻ ഇക്വിലിബ്രിയത്തിലേക്ക് വരികയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഡെൽറ്റ ജി നോട്ടിനെ നമ്മൾ പറയും. ഇത് ഡെൽറ്റ ജി നോട്ടായിട്ട് ബന്ധമുള്ള കാര്യം കേട്ടോ, അതുകൊണ്ട് ഞാൻ ഡെൽറ്റ ജി നോട്ട് എഴുതുന്നത്. ഡെൽറ്റ ജി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും മൈനസ് എൻ എഫ് ഇ നോട്ടാണ്. അതുപോലെ തന്നെ ഡെൽറ്റ ജി നോട്ടിനെ വേറെ രീതിയിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനായിട്ട് നമുക്ക് എഴുതാം, കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഇ എം എഫിനായിട്ടുള്ള റിലേഷനാണ്. ഡെൽറ്റ ജി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആർ ടി എൽ എൻ കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് എന്താ ഡെൽറ്റ ജി നോട്ടാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് മൈനസ് ആയി ക്യാൻസൽ ചെയ്ത് പോവും. അതായത് നമുക്ക് എഴുതാൻ പറ്റും ഇതിൽ നിന്ന് ആർ ടി എൽ എൻ കെ ഈക്വൽ ടു എൻ എഫ് ഇ സീറോ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എൽ എൻ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ എൻ കെ എന്ന് പറയുന്നത് എൻ എഫ് ഇ സീറോ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് കാണുക എന്നുള്ളതാണ്. ഇതിൽ ഓർക്കണം നമ്പർ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇലക്ട്രോൺ ഈ കേസിൽ സെഡ് എൻ. ഈ റിയാക്ഷനായി ഇത് കംപ്ലീറ്റ് എൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആനോഡിൽ ഇവിടെ നടക്കുന്ന പ്രോസസ്. സെഡ് എൻ ആനോഡിൽ എപ്പോഴും നടക്കും ഓക്സിഡേഷൻ കേട്ടോ. സെഡ് എൻ സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറും, രണ്ട് ഇലക്ട്രോണെ റിലീസ് ചെയ്യും. അതേപോലെ കാഥോഡിൽ എപ്പോഴും നടക്കുക റിഡക്ഷനാണ്. കാഥോഡിലെ പ്രോസസ് എന്ന് പറയുന്നത് അത് സി യു ടു പ്ലസ് രണ്ട് ഇലക്ട്രോണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സി യു ആയിട്ട് മാറും. ഇതാണ് കാഥോഡ് നടക്കുക. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇലക്ട്രോൺ ഇതിനെ രണ്ടിനെയും രണ്ടിനെയും സം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. നമ്പർ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇലക്ട്രോൺ നമുക്ക് പറയാൻ പറ്റും ടു ആണെന്ന് പറയാൻ പറ്റും. ഇനി ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്യാം. എൽ എൻ കെനെ നമുക്ക് എഴുതാം എൽ എൻ കെ ഈക്വൽ ടു ടു ഇൻറ്റു നയൻ സിക്സ് ഫൈവ് ഡബിൾ സീറോ ഇൻറ്റു ഇ നോട്ട് എന്ന് പറയുന്നത് അഗൈൻ അത് ടു ആണ്, ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ ആർ എന്ന് പറയുന്നത് എയ്റ്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ട്, ടി എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾക്ക് എഴുതാൻ പറ്റും ഈ രണ്ട് സീറോ ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഇത് ടു ടു എയ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് പോകും. അതായത് ഇത് വരും നയൻ സിക്സ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ത്രീ എന്ന് വരും. അപ്പോൾ ഇതിനെ 3/8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം വരും 32. ഞാൻ തൽക്കാലം ഇതിനെ 32 എന്ന് എഴുതുകയാണ്. ഞാൻ 65 3/8 ഡിവൈഡ് ചെയ്യുമ്പോൾ 32 അല്ല 321 ഓക്കെ 321 എന്ന് എഴുതുകയാണ്. 321 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ഇത് അപ്രോക്സിമേറ്റ്ലി വരും 160 ഏകദേശം കേട്ടോ. കറക്റ്റ് അല്ലേ? ഏകദേശം എന്ത് വരും? 160 എന്ന് വരും. അപ്പോൾ എന്താണ് ഈ കണ്ടത്? എൽ എൻ കെ ആണ് കണ്ടത്. എൽ എൻ കെ എന്നാണത് നമുക്ക് കിട്ടി 160. എൽ എൻ കെ എന്നാണ് 160 ആണെങ്കിൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു 160 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എന്താ റിലേഷന്? എൽ എൻ എക്സ് എന്ന് പറയുന്നത് വൈ ആണെങ്കിൽ, എൽ എൻ എക്സ് എന്ന് പറയുന്നത് വൈ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പോണൻഷ്യൽ ഓഫ് വൈ അല്ലെങ്കിൽ ഇ റേസ് ടു വൈ എന്ന് എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ എൽ എൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. എൽ എൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോട് ഉദ്ദേശിക്കുന്നത് ലോഗ് ബേസ് ഇ എക്സ് ആണ് എൽ എൻ എക്സ് എന്നുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യം പ്രത്യേക ഓർമ്മയിലുണ്ടായിരിക്കണം. അതായത് ഇതിൻ്റെ അക്കോർഡിംഗിൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ
മനസ്സിലാക്കാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് അല്ല സോറി ഈ രീതിയിൽ ആൻസർ തന്നിട്ടുള്ളത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും എന്ന് പറയാം. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് കുറച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇല്ലേ, വാല്യൂ തന്നിട്ടുണ്ട്. റിഡക്ഷനാണ് ഈ കാണിച്ചുള്ളത്. സെഡ് എൻ ടു പ്ലസ് രണ്ട് ഇലക്ട്രോണായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെഡ് എൻ ആയിട്ട് മാറുക. ഇ സീറോന്റെ വാല്യൂ മൈനസ് 0.76 വോൾട്ട് ആണ്. സി എ ടു പ്ലസ് രണ്ട് ഇലക്ട്രോണായിട്ട് കമ്പയർ ചെയ്തിട്ട് സി ആയിട്ട് മാറുക. ഇ സീറോന്റെ വാല്യൂ മൈനസ് 2.8 ആണ്, 87 വോൾട്ട് ആണ്. എം ജി ടു പ്ലസ് രണ്ട് ഇലക്ട്രോണായിട്ട് കമ്പയർ ചെയ്തിട്ട് എം ജി ആയിട്ട് മാറുന്ന ഇ സീറോന്റെ വാല്യൂ മൈനസ് 2.36 ആണ്. എൻ ഐ ടു പ്ലസ് അതിൻ്റെ കേസിൽ എൻ ഐ ടു പ്ലസ് എൻ ഐ ടു മാറുന്നതിൽ ഈ സീറോൻ്റെ വാല്യൂ മൈനസ് 0.25 വോൾട്ട് ആണ്. ഇനി ചോദിച്ചുള്ളത് ഈ മെറ്റൽസിൻ്റെ സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം, നിക്കൽ ഇതിൻ്റെയൊക്കെ റിഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ റെഡ്യൂസിങ് പവറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക എന്നാണ് ചോദിച്ചുള്ളത്. ഇത് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരൊക്കെ സെഡ് എൻ അതുപോലെ സി എ എം ജി എൻ ഐ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോണെ റിലീസ് ചെയ്യാണ് ചെയ്യണം. ഇലക്ട്രോണെ എളുപ്പത്തിൽ റിലീസ് ചെയ്യണം. ഇലക്ട്രോണെ റിലീസ് ചെയ്യണ സബ്സ്റ്റൻസിനെ നമ്മൾ പറയും റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയും. അപ്പോൾ ആ റെഡ്യൂസിങ് ഏജൻറ്റ് എന്താ ചെയ്യുക, അതിന് സ്വയം സംഭവിക്കുക ഓക്സിഡേഷനാണ് റെഡ്യൂസിങ് ഏജൻറ്റിന്. അത് വേറെ ആളുകൾക്ക് റിഡക്ഷന് സഹായിക്കും. വേറെ ഒരാൾക്ക് റിഡക്ഷൻ സംഭവിക്കാൻ ആര് സഹായിക്കും, റെഡ്യൂസിങ് ഏജൻറ്റ് സഹായിക്കും. റെഡ്യൂസിങ് ഏജൻറ്റ് സ്വയം സംഭവിക്കുക എന്താണ്, ഓക്സിഡേഷനും. അപ്പോൾ ഇതിൽ എളുപ്പത്തിൽ ആരാണ് ഇലക്ട്രോണെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിൽ നിന്ന് എങ്ങനെ മനസ്സിലാവും എന്നുള്ളതാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോണെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇട്ടാണ്, ഓക്സിഡൈസ് ചെയ്യാനുള്ളതല്ല, അല്ല സോറി, ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളതല്ല. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോണെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. ഇനി നോക്കേ ഇതിൽ ഏതിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും എല്ലതും ഇതിൽ നെഗറ്റീവാണ്. കമ്പാരേറ്റീവ്ലി കൂടുതലായിട്ടുള്ളത് നെഗറ്റീവിൽ, നെഗറ്റീവിൽ വലിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ നെഗറ്റീവാണ്. ഇതിൽ തന്നെ വലുത് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് 0.25 ആയിരിക്കും. പിന്നെ അതിനുശേഷം വരുന്നത് മൈനസ് 0.76, പിന്നെ വരുന്നത് മൈനസ് 2.36, അതിനുശേഷം വരുന്നതാണ് ഏത്, മൈനസ് 0.25 എന്ന് പറയുന്നത്. ഇതൊക്കെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസാണ്. ഇതിന് ഏറ്റവും വലിയ വാല്യൂ ഇതാണ്. അപ്പോൾ ഇത് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിന് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ കപ്പാസിറ്റി കുറവായിരിക്കും. ഇതിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ. പിന്നെ ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള കപ്പാസിറ്റി ഇതിനായിരിക്കും ഉണ്ടാവുക. അതിലും കൂടുതൽ എളുപ്പത്തിൽ ഇത് ഓക്സിഡൈസ് ചെയ്യും. ഇത് 2.87 ആണ്. ഏറ്റവും എളുപ്പത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കുക ഏതിനായിരിക്കും, ഇതിനായിരിക്കും. അപ്പോൾ ഇത് ഇതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഇത് എനിക്കുമാണ് കാൽഷ്യമാണ്. അപ്പോൾ കാൽഷ്യം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. പിന്നെ അതിനുശേഷം മഗ്നീഷ്യത്തിന് നമുക്ക് പറയാൻ പറ്റും, മഗ്നീഷ്യം. പിന്നെ വരുന്നത് ഏതായിരിക്കും, പിന്നെ വരുന്നത് സിങ്ക് ആയിരിക്കും. പിന്നെ സിങ്കിനെ എഴുതാം നമുക്ക്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് എന്ത് വരിക, നിക്കൽ വരിക. ഇതായിരിക്കും റിഡക്ഷൻ്റെ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിൻ്റെ ഓർഡർ. അപ്പോൾ റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ആ സ്പീഷീസിന് സ്വയം ഓക്സിഡേഷനാണ് സംഭവിക്കേണ്ടത്. ഇപ്പോൾ എളുപ്പത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കുക ഇതിനാണ്, പിന്നെ ഇതിന്, പിന്നെ ഇതിന്, പിന്നെ ഇതിന് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷന് വരുന്നത് ഈ രീതിയിലുള്ള നിക്കൽ, സിങ്ക്, മഗ്നീഷ്യം, സി എ എന്നിട്ടുള്ളത് വരുന്നത് സെക്കൻഡ് ഓപ്ഷനിലാണ്. നമ്മൾ പറയും ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും എന്ന് പറയാം.
Fifth question ile namal kitra data sanundi e cell emf cell ile vandunde 0.92 volt aanu adey pole hcl concentration 10 raised to minus 6 molal aanu ennu parayunde pinne 2.303 rt by f ne value 0.06 volt aanu vandunde ini cell namal ki vandunde adu idanu pt solid adu pole h2 gas aanu 1 atm pressure ile HCl concentration ayi patti idu aqueous aanu parayindu concentration da already thannittunde ivada 10 raised to minus 6 molal aanu AgCl solid Ag solid Pt solid ee reethiyilana cellina represent cheyidullu ini nokke ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിനെ EMF ആണ് ഈ കാര്യത്തിൽ E0 AgCl AgCl- അല്ലെങ്കിൽ AgCl Ag ആയിട്ട് മാറുമ്പോൾ അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കേ അപ്പോൾ നമ്മൾ ആദ്യം ഈ സെല്ലിൽ ഇതിൽ നോക്കിയിട്ട് ഇതിനെ ലെഫ്റ്റിലും റൈറ്റിലും നടക്കുന്ന റിയാക്ഷൻ എഴുതാൻ പോണ ഞാൻ ഇതിനെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റിൽ എപ്പോഴും ആനോഡ് ആയിരിക്കും ഉണ്ടാവുക അത് ഏതാണ് ലെഫ്റ്റ് പോർഷൻ ഇത്ര ഭാഗം ഇതാണ് ലെഫ്റ്റ് ലെഫ്റ്റിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ടു എന്ന് പറയുന്നത് ഹാഫ് എച്ച് ടു എന്നാണെങ്കിൽ എഴുതാം ഹാഫ് എച്ച് ടു എച്ച് പ്ലസ് പ്ലസ് ഇലക്ട്രോൺ ആയിട്ട് മാറും ഇതാണ് ലെഫ്റ്റിൽ നടക്കുന്നത് ഇനി റൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ ശ്രദ്ധിക്കണ്ട ഇവിടെ എ ജി സി എല്ലിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത് എ ജി പ്ലസിനല്ല എ ജി സി എൽ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് എ ജി സി എൽ ആണ് അല്ലാതെ എ ജി പ്ലസ് സി എൽ മൈനസ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലത്തെ സബ്സ്റ്റൻസ് ആണ് ഇവിടെ നേരെ മറിച്ച് അക്വസ് എന്നാണുള്ളത് വിചാരിക്കുക സെഡ് എൻ സി എൽ ടു അക്വസ് എന്നാണുള്ളത് വിചാരിക്കുക അപ്പോൾ അതിനർത്ഥം അവിടെ അത് സെഡ് എൻ ടു പ്ലസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ എ ജി ഏത് ഫോമിലാണ് ഉള്ളത് എ ജി സി എല്ലിൻ്റെ ഫോമിലാണ് ഉള്ളത് എ ജി പ്ലസ് എന്ന് ഒറ്റയടിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇതിനെ എഴുതാൻ പറ്റും എ ജി സി എൽ ഇലക്ട്രോണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതായിട്ട് മാറുന്നത് എ ജി പ്ലസ് സി എൽ മൈനസ് ആയിട്ട് മാറുന്നു ശ്രദ്ധിക്കാം വളരെ ശ്രദ്ധിക്കണം ഇത് എ ജി സി എൽ ഇലക്ട്രോണിക് കമ്പൈൻ ചെയ്തിട്ടായിട്ട് മാറുന്നത് എ ജിയും അതേപോലെ തന്നെ സി എൽ മൈനസ് ആയിട്ട് മാറുന്നു ഇതിൻ്റെ മൊത്തത്തിലുള്ള റിയാക്ഷൻ നമ്മൾക്ക് എഴുതി കഴിഞ്ഞാൽ അത് വരും ഹാഫ് എച്ച് ടു പ്ലസ് എ ജി സി എൽ എ ജി സി എൽ ഗിവ്സ് ഇലക്ട്രോൺ രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആവും രണ്ട് ഇക്വേഷൻ സൈഡിലുണ്ട് ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യണം നമ്മൾ gives Ag അല്ല സോറി ഇവിടെ ആദ്യം എന്തുണ്ട് എച്ച് പ്ലസ് ഉണ്ട് എച്ച് പ്ലസ് പ്ലസ് എ ജി പ്ലസ് സി എൽ മൈനസ് എന്ന് വരും ഇതാണ് ഇവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ ഹാഫ് എച്ച് ടു ആണ് യെസ് അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇ എം എഫിനെ നമുക്ക് തന്നെ എഴുതാൻ പറ്റും ഇ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സെൽ എന്ന് പറയുന്നത് E0 cell minus 2.303 RT divided by NF into log log base 10 ആണ് log H plus അയോണിൻ്റെ കോൺസെൻട്രേഷൻ into CL minus അയോണിൻ്റെ കോൺസെൻട്രേഷൻ ലോഗ് ക്യു എന്നാണ് എഴുതേണ്ടത് ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ് പക്ഷേ ഇവിടെ നോക്കിയേ ഇവിടെ ഞാൻ എന്തുകൊണ്ട് എച്ച് പ്ലസ് സി എൽ മൈനസ് മാത്രം എടുത്ത് എജിനെ അവോയ്ഡ് ചെയ്ത് എ ജി സി എല്ലിനെ അവോയ്ഡ് ചെയ്ത് എച്ച് ടുവിനൊക്കെ അവോയ്ഡ് ചെയ്ത് കാരണം ഇത് ഞാൻ പറയണ എ ജി സോളിഡാണ് അപ്പോൾ അത് അതിൻ്റെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും അതുകൊണ്ട് അതിനെ ഒഴിവാക്കി പിന്നെ എ ജി സി എല്ലും സോളിഡാണ് കോൺസെൻട്രേഷനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ എച്ച് ടു വൺ ബാർ വൺ എ ടി എമ്മിലാണുള്ളത് അതുകൊണ്ട് ആ കാര്യം കൊണ്ട് തന്നെ എച്ച് ടുവിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്ത് നെഗ്ലക്ട് ചെയ്ത് അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ്റെ ടേം വരുന്ന ഇതിൻ്റെയൊക്കെയാണ് എച്ച് പ്ലസ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ അതേപോലെ തന്നെ സി എൽ മൈനസ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ഇനി 2.303 ആർ ടി ബൈ എൻ എഫ് എൻ എന്നാണ് വൺ ആണ് 2.303 ആർ ടി ബൈ എഫിൻ്റെ വാല്യൂ എന്നുണ്ട് 0.06 ആണ് ഈ വാല്യൂ അറിയാം ഇനി നമുക്ക് ഇതറിയോ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ അറിയാം അതായത് എച്ച് സി എല്ലിൽ തന്നിട്ടുണ്ട് 10⁻⁶ സി എൽ മൈനസിൻ്റെ അറിയാം കാരണം ഏതാ എച്ച് സി എല്ലിൽ
HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H Cl minus ആണ്. Aqueous formula ആണ് ഇത് ഉണ്ടാവുക. അതിനാണ് ഇതും 10 raised to minus 6 ആയിരിക്കും Cl minus ന്റെ കോൺസെൻട്രേഷൻ. ഇനി ഇത് തന്നിട്ടുണ്ടോ? അതേ തന്നിട്ടുണ്ട്. ECl എന്ന് പറയുന്നത് ഇതാ, ഇതാ ഇവിടെ തന്നിരിക്കുന്ന ഇത്ര. ഈ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. ആ കണ്ടുപിടിക്കേണ്ട കാര്യം അതുള്ളത് ഇവിടെ ഇ സീറോ സെല്ലിന്. ഇനി നോക്കുക എന്തായിരിക്കും ഇ സീറോ സെൽ. ബി സീറോ സെല്ലിനെ ഞാൻ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇ സീറോ സെൽ എന്ന് പറയുന്നത് ഇ സീറോ റൈറ്റ് മൈനസ് ഇ സീറോ ലെഫ്റ്റ് ആയിരിക്കും. ഇവിടെ റൈറ്റ് സൈഡിലുള്ളത് ഏതാണ്? ഈ ഹാഫ് സെല്ലാണ്. ലെഫ്റ്റ് സൈഡിലുള്ളതോ ഇതാണ്. ഇത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. ഇതിനെ ഇ എം എഫിനെ, ഇതിനെ ഇ സീറോ സെല്ലിനെ, ലെഫ്റ്റ് സൈഡിലുള്ള ഈ ആളുടെ ഈ ഇ സീറോ സെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് സീറോ ആയിരിക്കും. അതൊരു അതൊരു ബേസ് ആയിട്ടാണ് അത് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ. ഇതിൻ്റെ ഇ എം എഫ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഇ എം എഫ് ഓർക്കുക, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജ്യം. ഓക്കെ, ഇനി ഇ സീറോ റൈറ്റ് എന്ന് പറയുമ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇ സീറോ റൈറ്റ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കാണാം? ഞാൻ ബോർഡ് മായ്ച്ചിട്ട് അതും കൂടി എഴുതാം. സംഗതി എളുപ്പമാണ്. ഈ ഇക്വേഷന് ഇതിനെ ഞാനിതാ ഒന്നുകൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇ സീറോ സെൽ, അല്ല സോറി സോറി, ഇ സെൽ, ഇ സെൽ ഈക്വൽ ടു ഇ സീറോ സെൽ. അതെന്താണെന്ന് പറഞ്ഞ് ഇ സീറോ റൈറ്റ് മൈനസ് ഇ സീറോ ലെഫ്റ്റ് ആണ്. അതായത് റൈറ്റ് സൈഡിലുണ്ടായിരുന്നത് ഇ സീറോ എ ജി സി എൽ എ ജി കോമ സി എൽ മൈനസ്. ഇതാണ് റൈറ്റ് സൈഡിലുണ്ടായിരുന്നത്. സെല്ല് നേരത്തെ വരച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡിലുണ്ടായിരുന്ന ഇതാണ് മൈനസ് ഇ സീറോ എച്ച് പ്ലസ് എച്ച് ടു പി ടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് പ്ലസ് എച്ച് ടു പി ടി ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. പിന്നെ അതാണ് ഇപ്പോൾ ഇവിടെ ഈ സീറോനാണ് ഞാൻ ഈ രീതിയിൽ എഴുതിയുള്ളത് കേട്ടോ. ഇത്ര കാര്യമായിട്ട് എഴുതിയുള്ളത്. പിന്നെ ഈ ടേം വരും മൈനസ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താ തന്നുള്ളത്? 2.303 ആർ ടി ബൈ എൻ എഫിൻ്റെ വാല്യൂ എന്നുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ വൺ ആണ്. ഈ കേസിൽ എൻ എന്ന് പറഞ്ഞാൽ വൺ ആണ്. 2.303 ആർ ടി ബൈ എഫിൻ്റെ വാല്യൂ 0.06 ആണ്. അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് 0.06 ഇൻറ്റു ലോഗ് ബേസ് 10 ലോഗ് എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁶. സി എൽ മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എത്തുന്ന 10⁻⁶ ആണ്. 10⁻⁶ വരും. ഇനി ഈ സെൽ എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. അതാണ് 0.92. അപ്പോൾ നമുക്ക് പറയാം 0.92 എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ സീറോ എ ജി സി എൽ എ ജി കോമ സി എൽ ഈ സെൽ പൊട്ടൻഷ്യൽ. ഇത്തരം കാര്യങ്ങൾ ഇതിനെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഈ കാര്യത്തിന് ഇതിനെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഈ സെ ഹാഫ് സെല്ലിന് എ ജി സി എൽ എ ജി സി എൽ മൈനസ് എന്നുള്ള രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. കോമൺ ഇട്ടത് മൈനസ് ഈ ടേം നമ്മൾ പറഞ്ഞു ഇത് സീറോ വരുന്നു പറഞ്ഞു. മൈനസ് 0.06 ലോഗ് 10⁻⁶ ഇൻറ്റു 10⁻⁶നെ നമുക്ക് എഴുതാൻ പറ്റും 10⁻⁶ പ്ലസ് മൈനസ് 6. അതായത് ഇത് വരും ഇൻറ്റു ലോഗ് 10⁻½ എന്ന് എഴുതാം. ഇനി ഈ കാര്യത്തിന് ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് സംഗതികളെ കണ്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇക്വേഷൻ മാറിയിട്ട് വരും. മാറല്ല, ഈ ഇക്വേഷനെ നമുക്ക് എഴുതാൻ പറ്റും ഇ സീറോ എ ജി സി എൽ എ ജി കോമ സി എൽ മൈനസ്. ഈ ഹാഫ് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത് ഇതിനെ മാത്രം ഇവിടെ നിർത്തുക, മറ്റേതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അതായത് 0.92. പിന്നെ ഇത് സീറോ ആണ്, അതിനെ പറ്റി പറയിടാവേണ്ടതില്ല. ഇത് ഓൾറെഡി സീറോ ആണ്. ഈ മൈനസ് ടേം കണ്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ടേം ആയിട്ട് മാറും. പ്ലസ് 0.06 ഇൻറ്റു ലോഗ് ബേസ് 10⁻½ എന്നുള്ള രീതിയിൽ വരും. ഇനി നോക്കി ഈ കാര്യത്തിന് ലോഗ് 10⁻½നെ നമുക്ക് എഴുതാൻ പറ്റും ലോഗ് 10⁻½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? മൈനസ് 12
log 10. ഇനി നിങ്ങൾക്ക് അറിയാം log base 10 10 എന്ന് പറഞ്ഞാൽ അത് 1 ആണ് അപ്പോൾ log 10 raised to minus 12 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തായിട്ട് വരും അത് minus 12 എന്ന് ആയിരിക്കും അതായത് ഇത് എന്തായിരിക്കും minus 12 ആയിരിക്കും അപ്പോൾ ഈ കാര്യം ഈ റിസൾട്ട് ഞാൻ ഇതാ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് ഇത് വരും ഈക്വൽ ടു 0.92 പ്ലസ് 0.06 ഇൻറ്റു മൈനസ് 12 എന്ന് വരും ഇനി ഇതിനെ നമുക്ക് എഴുതാം 0.92 12 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണം അത് രണ്ട് ബാക്കിയൊന്ന് 72 വരും അതായത് 0.6 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇത് വരും മൈനസ് 0.72 എന്ന് കിട്ടും അതായത് 0.92 നിന്ന് 0.72 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക 0.20 എന്ന ആൻസർ കിട്ടും ഇനി ഓപ്ഷനിൽ നോക്കുക എവിടെയാണ് 0.20 വോൾട്ട് ആൻസറായിട്ട് വരുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഓപ്ഷൻ സെക്കൻഡിൽ അങ്ങനെ വരുന്നുണ്ട് അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും എന്ന് പറയാം അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് റിവൈസ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക എന്നിട്ട് വീണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്